വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നൊരു വചനം ആദ്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് കർത്താവ് എനിക്ക് നിയോഗം തരുന്നു. 25-ാമത് സങ്കീർത്തനം, അതിൻ്റെ 3-ാമത്തെ വാക്യം, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും, കാരണമില്ലാതെ നിന്നെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. നമ്മൾ വചനം കേൾക്കാൻ പോവാ, എന്തോ നിങ്ങളുടെ മനസ്സിനകത്ത് ഈ വചനം തരണമെന്ന് പരിശുദ്ധാത്മാവിനോട് പറയും. നിങ്ങളെ ദ്രോഹിക്കുന്നവർ ലജ്ജിക്കും, കാത്തിരിക്കുന്ന നിങ്ങൾ ലജ്ജിക്കത്തില്ല. അത് ദൈവത്തിൻ്റെ വാക്തത്വ വചനമാണ്. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്ന ഫാമിലിക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാൻ പോവാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ പ്രാർത്ഥനാ വിഷയത്തെ സമർപ്പിക്കുക. കർത്താവ് അവരെ അനുഗ്രഹിക്കണം. ആകാശത്തിൻ്റെ കിളിവാതൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അവരെ അനുഗ്രഹിച്ചാട്ട്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ജീവിപ്പിക്കുന്ന ഈ വചനം, അത്ഭുതം ചെയ്യുന്ന ഈ വചനം നമ്മൾ കേൾക്കാൻ പോവാം. അടുത്ത മിനിറ്റുകൾ നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളെ ഉപദ്രവിക്കുന്ന ദുഷ്ടൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഓടിപ്പോകത്തക്കണം. ഈ വചനം നിങ്ങളുടെ കുടുംബത്തിൽ ക്രിയ ചെയ്യാൻ പോവാം. വചനത്തിലേക്ക് വരാം. ഗോഡ് ബ്ലെസ് യു. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം എടുക്കാം. 14-ാം അധ്യായം 6-ാമത്തെ വാക്യമാണ് ഇന്നത്തെ ധ്യാനം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴിയാകുന്നു, ഞാൻ സത്യമാകുന്നു, ഞാൻ ജീവനാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. എന്നിൽ കൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കലേക്ക് പോകാൻ കഴിയത്തില്ല. അതിന്റെ 12, 13, 14 വാക്യങ്ങൾ. എന്നെ വിശ്വസിപ്പീൻ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും ചെയ്യും. അതിൽ വലിയതും നിങ്ങൾ ചെയ്യും. 16-ാം വാക്യം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഈ വായിച്ച വാക്യങ്ങളെല്ലാം പ്രസംഗിക്കുവാൻ സമയം അനുവദീനമല്ല, എങ്കിലും ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ദൈവകൃപയെ ശരണപ്പെടുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പഠിപ്പിക്കുക, ഞാൻ ആ വഴി, ഞാൻ ആ സത്യം, ഞാൻ ആ ജീവൻ. ഞാനാകുന്ന വഴിയിലൂടെ, ഞാനാകുന്ന സത്യത്തിലൂടെ, ഞാനാകുന്ന ജീവിതത്തിൽ കൂടെ മാത്രമേ എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയത്തുള്ളൂ. പിതാവിൻ്റെ രാജ്യത്തിലേക്ക് പോകാൻ കുറുക്കു വഴികളില്ല. ഞാൻ ആ വഴി, ഞാൻ ആ സത്യം, ഞാൻ ആ ജീവൻ. വഴിയായവൻ, സത്യമായവൻ, ജീവനായവൻ, എന്നിൽ കൂടെ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. പിതാവിനെ കാണാൻ കഴിയത്തില്ല. സ്തോത്രം. തിമത്തിയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായം 15-ാം വാക്യം പഠിക്കുമ്പോ, അവൻ ധന്യനായ ഏകാധിപതി, രാജാധി രാജാവ്, കർത്താധി കർത്താവ്, താൻ മാത്രം അമർത്യത ഉള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യരാരും കാണാത്തവൻ, കാണാൻ കഴിയാത്തവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും. ഒരാമീൻ പറയണം. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യരാരും കാണാത്തവൻ, കാണാൻ വഹിയാത്തവൻ, അവനെ കാണാൻ ഒറ്റ വഴിയേ ഉള്ളൂ, പിതാവിന്റെ മടിയിലിരിക്കുന്ന പുത്രൻ തമ്പുരാൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞു, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചതാ. യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചുരുടെ ഗഹനമായിട്ട് ചിന്തിച്ചാല്, കൊലോസ് ലേഖനത്തില് 1-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം,
അത് പൂർവന്മാർക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിനിഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഒരു നല്ല ആമീൻ പറഞ്ഞാൽ എല്ലാം കൂടെ ഒന്ന് ചേർത്ത് വെച്ചേ. മനുഷ്യരാരും കാണാത്തവൻ, കാണാൻ വഹിയാത്തവൻ, സ്തോത്രം, പിതാവിന്റെ മടിയിരിക്കുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പുതിയ നിയമത്തിൽ വരുമ്പോൾ ആ പുത്രൻ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന എന്തുവാ? ആ മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. പുതിയ നിയമത്തിൽ ആലയങ്ങളില്ല, ശരീരമാണ് ആലയം. അത്യുന്നതൻ പെന്തിക്കോസുകാർ വലിയ ഹോൾ പണിത് വസിക്കത്തില്ല, രണ്ടു മിണ്ടുന്നില്ല. പെന്തിക്കോസുകാർക്ക് ഒരു ചിന്തയുണ്ട്, വലിയ ഹോൾ പണിത് വസിക്കുന്നു, വെറുതെയാ. ദൈവം വസിക്കുന്നത് നിന്റെ ഹൃദയത്തിലാ. ദൈവത്തിന്റെ ആലയം നമ്മുടെ ശരീരമാണ്. നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കൊണ്ട് ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. എപ്പോഴാ വിലയ്ക്ക് വാങ്ങിച്ച? കാൽവറിയിൽ വെച്ച് വിലയ്ക്ക് വാങ്ങിച്ചു. ഒരാമീം വരുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കുള്ളവർ അല്ല. നിങ്ങളുടെ വില കാൽവറിയിൽ യേശു കെട്ടിവെച്ചു. മനസ്സിലായോ? ദൈവത്തിന് തന്നെ ആത്മാവിനെ വെക്കാനൊരു സ്ഥലം അന്വേഷിച്ചു. സ്തോത്രം, ശ്രദ്ധിക്കണം, എങ്ങും കണ്ടെത്തിയില്ല. സ്ഥലം ദൈവം തീരുമാനിച്ചു, തൻ്റെ മക്കളെ അകത്ത് വെക്കാൻ തീരുമാനിച്ചു. അപ്പൊ ആരുടെ ഓശാരമായിട്ട് വെക്കാൻ ദൈവം തീരുമാനിച്ചില്ല. നിന്റെ വില കാൽവറി കൊടുത്തച്ച് നിന്നെ അങ്ങ് പർച്ചേസ് ചെയ്തിട്ട് നിന്റെ അകത്ത് വെച്ചു. ഇതാ തന്റെ ആത്മാവിനെ. ഗഹനമായൊരു കാര്യത്തിലേക്കാണ് നിങ്ങൾ കൊണ്ടുവന്ന്. യേശു ക്രിസ്തു പറയുക, ഞാനാ വഴി, ഞാനാ സത്യം, ഞാനാ ജീവൻ. ഞാനെന്ന വഴിയിലേക്ക് കയറിയാൽ ഞാനെന്ന സത്യം നീ അറിയും. ഞാനെന്ന സത്യം നീ അറിഞ്ഞാൽ ഞാനെന്ന ജീവൻ നിന്റെ ശരീരത്തിൽ വ്യാപരിക്കും. ഞാനെന്ന ജീവൻ നിന്റെ ശരീരത്തിൽ വ്യാപരിച്ചാൽ എന്റെ പിതാവിന്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ഓപ്പണാവും. ഇച്ചിരിയുടെ പ്രസംഗിക്കുമ്പം കാര്യങ്ങളുടെ ഗൗരവം പിടികിട്ടും. മനുഷ്യന്റെ വഴികളും ദൈവത്തിന്റെ വഴികളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരാമീം വരുന്നില്ല. സകല വഴിയും അടഞ്ഞു നിൽക്കുമ്പം ദൈവം പറയാ, പേടിക്കേണ്ട, ഇങ്ങോട്ട് പാടാ, ഞാനാ വഴി, ഞാനാ വഴി. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുക, ഞാൻ വാതില, എന്നിലൂടെ ഒന്ന് കയറ, നീ രക്ഷപ്പെടും. ഉലകത്തിൽ ചെന്ന വാതിലെല്ലാം അടഞ്ഞു പോയി കരയുന്ന നിന്നോടാ ദൂത്, ഇതാ ഒരു വാതിൽ തുറന്നു കിടക്കുന്നു, വന്നു കയറ്, നിന്നെ രക്ഷപ്പെടുത്തിക്കുന്ന വാതില്. ബൈബിളി വാക്യമുണ്ട്, ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുകയാണ്, ആരെന്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുമോ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ ഇന്ന് രാത്രി അത്താഴം കഴിക്കും. വേദപുസ്തകത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മിനിസ്ട്രി കണ്ട ശിഷ്യവൃന്ദങ്ങൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ അടുക്കൽ ചെന്ന് കർത്താവ് ചെയ്യുന്ന ശുശ്രൂഷ കണ്ടു. കർത്താവ് ചെയ്യുന്ന ശുശ്രൂഷ കണ്ടാൽ ആർക്കാ ചെയ്യാൻ തോന്നാത്ത? മുടന്തൽ മുടതി വരുന്നു, തിരിച്ചു തുള്ളിച്ചാടി പോകുന്നു, ശവപ്പെട്ടിക്കകത്ത് വരുന്നു, പെട്ടി എടുത്തുകൊണ്ട് പോകുന്നു, കുഷ്ഠരോഗി കുഷ്ഠം പിടിച്ചു വരുന്നു, കുഷ്ഠം മാറി തുള്ളിച്ചാടി പോകുന്നു, ഭിക്ഷക്കാരൻ പിച്ചപാത്രം വായുവിലേക്ക് വലിച്ചെറിയുന്നു, ഭിക്ഷക്കാരന്റെ ഐഡന്റിറ്റി പുതപ്പെടുത്തെറിയുന്നു, തുള്ളിച്ചാടുന്നു, വലിയ ബഹളമാ. ശിഷ്യന്മാരെ യേശു ചെയ്യുന്ന ശുശ്രൂഷ നോക്കി പഠിച്ചു. ശുശ്രൂഷ നോക്കി പഠിക്കുന്നതല്ല, പ്രാപിച്ചു പഠിച്ച് ചെയ്യുന്നതാ. ഞാൻ മിണ്ടുന്നില്ല. യേശു ഫലസിച്ചതുപോലെ ഫലസിച്ചു നോക്കി, ചെറി സൈഡിലോട്ടാക്കി, ഒക്കുന്നില്ല. യേശു കാല് വെച്ച പോലെ കാല് പിടിക്കുന്നു, ദൈവത്തിന് സ്വത്ത്, ഇങ്ങനെ കാല് വെച്ചു, എന്നിട്ടും ഒക്കുന്നില്ല. യേശു സംസാരിക്കുന്ന പോലെ ഇടയ്ക്ക് കണ്ടിട്ടില്ലയോ, ഒരു പ്രസംഗത്തിന്റെ പ്രസംഗം എറിച്ച പിന്നെ വേറെ പ്രസംഗരുടെ എല്ലാം ശബ്ദം അതുപോലെ. ഇത് മിമിക്രി ആണോ? ഇങ്ങോട്ട് സഹകരിക്കണം. തിരുവനന്തപുരത്ത് ഒരു പ്രസംഗം നീട്ടി പ്രസംഗിച്ചോ, എല്ലാവരും ആഖ്യാനങ്ങളിൽ ആമേൻ. അങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങോട്ട് സഹകരിക്കണം. എന്തിനാ വെല്ലോരുടെയും കടവെടുക്കുന്ന? ഉള്ളത് ജ്വലിപ്പിച്ച പോരാ. പല രീതികൾ ഇവർക്ക് ആമീ കാണിച്ചു, അങ്ങനൊക്കെ ശാസിച്ചു, പൽസിച്ചു, ബന്ധിച്ചു, കെട്ടി, എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. അവസാനം എല്ലാം കഴിഞ്ഞ ചെയ്യുന്ന പോയാ, കർത്താവേ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. പിടികിട്ടിയോ?
അവർക്ക് മനസ്സിലായി ഏത് മിനിസ്ട്രിയുടെയും രഹസ്യം പ്രേയർ, പ്രാർത്ഥന. പരാജയപ്പെട്ടവനോട് പറയാൻ പ്രാർത്ഥനയാണ് ആവശ്യം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്തുവാ, പ്രേയർ എന്ന് പറഞ്ഞാൽ എന്തുവാ, മനുഷ്യന്റെ ഹൃദയം ദൈവത്തിലേക്ക് പകരുന്നതാണ് പ്രാർത്ഥന. നിനക്ക് ദൈവത്തോട് ഒരു ഹൃദയബന്ധമുണ്ടോ, അതോ കയ്യടി പ്രാർത്ഥനയ്ക്കകത്താണോ നീ? നിങ്ങൾ ചിന്തിക്കരുത് രക്ഷിക്കപ്പെട്ടത് കൊണ്ടോ വെള്ളത്തിൽ മുങ്ങിയത് കൊണ്ടോ കയ്യടിച്ചോണ്ടോ ഒരുവനും സ്വർഗത്തിൽ പോകത്തില്ല. ഇതൊരു ഹൃദയബന്ധമാണ്. ഒന്ന് കൈകൊടുത്തി വെച്ചാ, ദൈവത്തോട് വല്ല ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്നില്ല. ദൈവത്തോട് നിനക്ക് ബന്ധമുണ്ടെങ്കിൽ നീ ആരെയും പേടിക്കണ്ട, ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. എന്നെ കൊതി കൊണ്ടൊരു കാര്യം പറഞ്ഞു പോവാ നീ. ശൗമേൽ ബാലൻ പെട്ടകത്തിൻ്റെ അടുക്ക ചെന്ന് ഉറങ്ങാൻ കിടന്നു. അന്നേരം യഹോവ വിളിച്ചു, ശൗമേലെ ശൗമേലെ. ശൗമേൽ ഓടി ഏലിയുടെ അടുക്ക ചെന്നു. എന്നെ വിളിച്ചോ? എലി പറഞ്ഞു വിളിച്ചില്ല. പിന്നെയും പോയി കിടന്നു. പിന്നെയും പോയി കിടന്നപ്പം പിന്നെയും വിളിച്ചു, ശൗമേലെ. ആ ഓടി ഏലിയുടെ, എലി വിളിച്ചോ എന്ന് ചോദിച്ചു, വിളിച്ചില്ല. പിന്നെയും പോയി കിടന്നു. യഹോവ വിളിച്ചു, ശൗമേലെ. എലി അടുക്ക ചെന്നപ്പോ എലി പറഞ്ഞു, ഇനിയും വിളിച്ചാ പറഞ്ഞേക്കണം, യഹോവേ അരുളി ചെയ്യണേ, അടിയൻ കേക്കാം. ഞാൻ നിങ്ങളോട് ചോദിക്ക, എന്നാ ശൗമേലിന് ദൈവശബ്ദം തിരിച്ചറിയാഞ്ഞേ? അങ്ങനെ ദൈവശബ്ദം തിരിച്ചറിഞ്ഞൊരു പരിചയം ആർക്കില്ല. ഞാനിപ്പളേ യോഗം കഴിഞ്ഞ് രാത്രി ഒരു 2 മണിക്ക് വന്ന് എന്റെ വീടിന്റെ ഡോറെ മുട്ടുക. എന്റെ ഭാര്യ ചോദിച്ചു, ആരാ? ഞാനാ. അയ്യോ, ഓടിച്ചെന്ന് വാതിൽ ഓർക്കല്ലേ? എന്താ ശബ്ദത്തിന്റെ? ഞാൻ ചോദിക്കട്ടെ, ദൈവശബ്ദം പരിചയമുണ്ടോ? ഉണ്ടോ നിനക്ക്? നീ കേട്ടിട്ടുണ്ടോ ദൈവശബ്ദം? നീ അറിഞ്ഞിട്ടുണ്ടോ ദൈവശബ്ദം? ദൈവമായിട്ട് ഇടപാടുണ്ടോ നിനക്ക്? കുഞ്ഞേ, നിന്നെ തോപ്പിക്കാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിന്റെ ബന്ധം ദൈവമായിട്ടാണെങ്കിൽ. സഭാ രജിസ്ട്രി പേരുണ്ടോ എന്നല്ല ചോദിക്കുന്നേ, ദൈവവുമായിട്ട് ബന്ധമുണ്ടോ എന്നാ. നിങ്ങൾക്കറിയോ, ഞാൻ ഒരിക്കൽ ഈ സ്റ്റേജെ കാണിച്ചൊരു കാര്യം എൻ്റെ ആവേശം കൊണ്ട് പറയുക കേട്ടോണേ. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു തരുമെന്ന് പറഞ്ഞു. നിങ്ങളിൽ ഒരുത്തൻ? പത്രോസും യോഹന്നാനും തമ്മിലെ വ്യത്യാസം, യോഹന്നാൻ യേശുവിൻ്റെ മാറോടി ചാരി നിൽക്കുക. ഈ നമ്മൾ ചോദിച്ച ചില കാര്യം പറയത്തില്ലേ, നമ്മൾ അയാളുമായിട്ട് അത്ര അടുത്ത ബന്ധമുള്ളവരെ കൊണ്ട് ചോദിപ്പിക്കത്തില്ലയോ? ഒരു പ്രശ്നമുണ്ടായി, മിണ്ടുന്നില്ല. അച്ഛാ എന്നാ മിണ്ടാത്തെ? എനിക്ക് സൗകര്യമില്ല. അടുത്ത ബന്ധമുള്ളത് എന്ന് ചോദിക്കുക, എന്താ മിണ്ടാത്തെ? അതെ, അയാൾ ശരിയല്ല. കാര്യം പറയും. ഇതുപോലെ പത്രോസ് യോഹന്നാനെ കണ്ണു കാണിച്ചു, ചോദ്യ യോഹന്നാന്മാരോട് വിചാരിച്ചു, ആരാ? ആടെ പേര് പറഞ്ഞു. ബന്ധം, മറ്റാർക്കുമില്ലാത്തൊരു ബന്ധം നിനക്ക് ദൈവത്തോട് ഉണ്ടാക്കിയെടുക്കോ. എനിക്കൊരു കാര്യം ഉറപ്പാ, ഇതുവരെ നീ കാണാത്ത വഴിയിലേക്ക് നിന്നെ ഉന്തി ഇറക്കാൻ പോവാതെയോ. വിശ്വാസമുള്ളവരെ സ്തോത്രം ചെയ്യാവും. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് തൊട്ടു തൊട്ട് പ്രവചിക്കുക. അമ്മി വഴിയായവൻ വിളിക്കുക, വാ ഞാൻ വഴിയോ. സ്തോത്രം. ഞാൻ വഴിയാ, ഞാൻ സത്യമാ, ഞാൻ ജീവനാ. യേശു ക്രിസ്തു വന്ന വഴിയിലേക്ക് നീ ഇറങ്ങിയാൽ സത്യത്തിൽ നടക്കാൻ പറയണ്ട, സത്യത്തിലേ നീ നടക്കൂ. സത്യത്തിൽ നടക്കുന്ന നിന്നോട് ജീവന്റെ കാര്യം പറയണ്ട, നിന്റെ മേൽ ദൈവിക ജീവന്റെ തുടിപ്പ്. ഈ 3 അവസ്ഥയുണ്ടെങ്കിൽ അടുത്ത അവസ്ഥ പറയുക, എന്നിലൂടെ പിതാവിലേക്ക് നിങ്ങൾക്ക് ചെല്ലാം. ഒരാമീൻ പറഞ്ഞോട്ട്. നമ്മൾ ഈ വാക്യത്തെ ഒന്ന് ധ്യാനിക്കാൻ പോവാ. പിതാവിങ്കിലേക്കുള്ള ഡോർ ഓപ്പൺ ആണ്. എന്തിലൂടെ? പുത്രനിൽ കൂടെ. ചിലരോട് പരിശുദ്ധാത്മാവ് തൊട്ടു പറയുക, പിതാവുമായിട്ട് അടുക്കുവാൻ കുറുക്കു വഴികളില്ല, എളുപ്പ വഴികളില്ല, ഒരേ ഒരു വഴി,
പുത്രനായ യേശു, ഒരേ ഒരു മധ്യസ്ഥൻ യേശു, ഒരേ ഒരു രക്ഷകൻ യേശു, ഒരേ ഒരു നടത്തിപ്പുകാരൻ യേശു, ഒരേ ഒരു ജീവന്റെ തുടിപ്പുള്ളവൻ യേശു. സ്തോത്രം. ഒരു വാക്യം കൂടെ നമുക്ക് വായിച്ചോണ്ട് മൂന്ന് കാര്യം മനസ്സിൽ കയറിക്ക്. ഞാൻ വഴിയാണ്, ഞാൻ സത്യമാണ്. മൂന്ന് കാര്യം തൊട്ട് പറഞ്ഞാൽ അടുത്തിരിക്കുന്ന തൊട്ട ചോര, വഴിയാണ്, സത്യമാണ്, ജീവനാണ്. തിരിച്ച് അപ്പുറത്തിരിക്കുന്ന ആളെ തൊട്ടാണ് പറയാം, വഴിയാണ്, സത്യമാണ്, ജീവനാണ്. ലോകത്തിൽ ധാരാളം വഴികളുണ്ട്, എല്ലാവരും ദൈവത്തിൻ്റെ വഴിയിലൊന്നുമല്ല. സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മത്തായി സുവിശേഷത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ജീവങ്കലേക്ക് പോകുന്ന വഴി ഇടുക്കവും ഞെരുക്കവുമാണ്, നാശത്തിലേക്ക് പോകുന്ന വഴി ഫോർ ലൈനിലുള്ള ഹൈവേയാ, അടിച്ച് പൊളിച്ച് പോക്കോ, പോയി അവസാനിച്ചോ. ഈ വഴിയിൽ ഇച്ചിരി ഇടുക്കമുണ്ട്, ഈ വഴിയിൽ ഇച്ചിരി ഞെരുക്കമുണ്ട്. ഇത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. ഈ വഴി പിതാവിന്റെ രാജ്യത്തെത്തിക്കും. തോന്നിയ റോട്ടിൽ കൂടെ ഓടിയാൽ എത്തത്തില്ല, പുത്രനിൽ കൂടെ യാത്ര ചെയ്യ. സദൃശ്യവാക്യം വായിക്കാം, 4:19. പ്രൊവേഴ്സ് ചാപ്റ്റർ 4:19, 4:19. ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെയാകുന്നു. ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെയാകുന്നു. അന്ധകാരം പോലെ ആകുന്നു. ഏതിങ്കൽ തട്ടി വീഴുമെന്ന് അവർ അറിയുന്നില്ല. ഏതിങ്കൽ തട്ടി വീഴുമെന്ന് അവർ അറിയുന്നില്ല. നല്ലൊരു ആമീൻ പറയണം. ഇവിടെ ദുഷ്ടന്റെ വഴിയെ കുറിച്ച ബൈബിൾ പഠിപ്പിക്കുന്നു. ദുഷ്ടന്റെ വഴി അന്ധകാരം കൊണ്ട് നിറയപ്പെട്ടതാണ്. ഏതിങ്കൽ തട്ടി താഴെ വീഴുമെന്ന് തകരുമെന്ന് അറിയുന്നില്ല. ഒന്നാം സങ്കീർത്തനത്തിനൊരു വഴിയുണ്ട്, പാപികളുടെ വഴി. ഇപ്പൊ ദുഷ്ടന്റെ വഴി, പാപികളുടെ വഴി, തട്ടി തകർക്കുന്ന വഴി. ഈ വഴിയിൽ അന്ധകാരമാണ്. എത്രയോ പേര് ആ വഴി പോയി തട്ടി തകർന്ന് പൊടിഞ്ഞുപോയി. എന്നാൽ മറ്റൊരു വഴി പറയുക, ജീവന്റെ വഴി, വഴിയാകുന്നവൻ. യെസ്. സദൃശ്യവാക്യം 14:12. പ്രൊവേഴ്സ് ചാപ്റ്റർ 14:12. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി മനുഷ്യന് ചൊവ്വായി തോന്നും. അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ. അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ. ദൈവവചന ധ്യാനത്തിലേക്ക് വരെ. വഴി വിട്ടവനെ യഥാർത്ഥ വഴിയിൽ എത്തിക്കുന്നവനാ യേശു. വഴി വിട്ട ബിലയാമിനെ ഉരിയാട കരുതേ പ്രവാചകന്റെ വായാക്കി മാറ്റി യഥാർത്ഥ വഴിയിലേക്ക് മടക്കി കൊണ്ടുവന്ന ദൈവം. ഇന്ന് പകൽ ഈ മെസ്സേജ് കേൾക്കുമ്പോ നിങ്ങളോട് പറയാം, വഴി വിട്ടവനെ യഥാർത്ഥ റൂട്ടിൽ വഴിയിൽ എത്തിക്കാൻ ഇന്നെന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്നോട് തന്നെ നീ ചോദിച്ചേ, നീ പോകുന്ന വഴി സത്യത്തിന്റെ വഴിയാണോ, നീ പോകുന്ന വഴി ജീവന്റെ വഴിയാണോ, നീ പോകുന്നത് യേശുക്രിസ്തു എന്ന വഴിയിലൂടെയാണോ? അന്ധകാരത്തിന്റെ വഴിയിൽ തട്ടി തകർന്നു വീഴുമ്പോ കൈയടിച്ചോണ്ട് പറയും, നീ തകർന്നെന്ന്. എന്നാൽ ജീവന്റെ വഴി അങ്ങനെയല്ല. ആ വഴി നിന്നെ നടത്തുവാൻ കഴിവുള്ള വഴിയാണ്. വഴിവിട്ട യോനയെ, ഒരു മത്സ്യത്തെ വിട്ട് യഥാർത്ഥ വഴിയിൽ കൊണ്ടുവന്നവനാ ദൈവം. ഇന്ന് പകൽ വഴി വിട്ടവനോട് പറയാം, നിന്നെ യഥാർത്ഥ വഴിയിൽ എത്തിക്കാൻ ദൈവം മുഖാന്തരങ്ങൾ അയക്കട്ടെ. ഇന്ന് പകൽ ദൈവകൃപയിലാണെന്ന് പേര് പറയുമ്പോഴും വഴിവിട്ട ചിലരെ ഞാൻ ആത്മാവിൽ കാണുകയാ. ഇന്ന് പകൽ നിന്റെ രഹസ്യ ജീവിതം ആരും കാണുന്നില്ലെന്ന് നീ കരുതും, പക്ഷേ വഴിയാകുന്നവൻ പറയുക, ഒരു സന്ദർശനത്തിൽ കൂടെ നീ എന്റെ യഥാർത്ഥ വഴിയിലേക്ക് വരാൻ പോവുകയാ. ദൈവത്തിൽ ഒരാളെ ബോധിച്ചാൽ അവനെ ദൈവ വഴി വിടാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ വഴിയിലൂടെ ചലിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത് ബൈബിളിൽ പറയുക, നിന്റെ വിചാരമല്ല എന്റെ വിചാരം,
നിന്റെ വഴിയല്ല എൻ്റെ വഴി. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിന്റെ വഴികളും ദൈവത്തിന്റെ വഴികളും തമ്മിൽ അന്തരമുണ്ട്. ഇന്ന് പകൽ നീ ചിന്തിക്കുന്നത് ഭൂമിയിൽ നിന്നുകൊണ്ടാണെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം ചിന്തിക്കുന്ന വഴി ഉയരെ ആകാശത്തിൽ നിന്നുകൊണ്ടാ. അത്രയും അകലം നിന്റെ ചിന്തകളും ദൈവത്തിന്റെ ചിന്തകളും തമ്മിലുണ്ട്. ഇന്ന് പകൽ തോറ്റു പരാജയപ്പെട്ട സ്നേഹിത, നിന്നെ ദൈവം വിളിക്കുക, നീ ഇങ്ങോട്ട് വാ, ഇതുവരെ പോകാത്ത വഴിയെ കൂടെ നിന്നെ കൊണ്ടുപോകാം. ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പ്രവചിച്ചു പറയുന്നു, ആരൊക്കെ നിന്റെ വഴി പൂട്ടിയിട്ടാലും മനുഷ്യന് കണ്ടിട്ടില്ലാത്ത വഴി ദൈവത്തിന്റെ കയ്യിലുണ്ട്. വ്യത്യസ്തകരമായ വഴിത്താരകളിലൂടെ നിന്നെ എത്തിച്ച് നിന്റെ സന്തതിയുടെ ഗതികേടിനെ തുടച്ചു മാറ്റി നിന്റെ കൂടാരത്തിന്റെ അന്തർഗതത്തിൽ ദൈവപ്രവൃത്തിയുടെ ഉറവകളെ തുറന്നു വിടുവാൻ ഇന്നും സർവശക്തനായ ദൈവം ഇതിനകത്തുകൂടെ നടകൊള്ളുകയാണ്. അതുകൊണ്ട് പൊങ്ങത്തില്ല, കൈ പൊങ്ങും, കുറച്ച് ഭയങ്കര വേദന, നെഞ്ചിന് വേദന. അതിന്റെ സ്റ്റേജിലേക്ക് വന്നാട്ട് ഇഞ്ചിനെ കൈ പിടിച്ചാട്ട്. ഇപ്പം വരെ ആന്റിക്കുള്ള വേദന അല്ല ഇപ്പം സൗഖ്യമാകാൻ പോകും. ഹീലിംഗ്. ആന്റി ചിരിച്ചോണ്ട് നിന്നു. ആന്റി ഇപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. യേശു ആന്റിയുടെ അവിടെ ആ ഷോൾഡറെ തൊട്ട് കഴിഞ്ഞു. ഹീലിംഗ്. കണ്ണ് തുറന്ന് നിൽക്കണം. ആന്റി ഇപ്പൊ പ്രാർത്ഥിക്കണ്ട, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. ഹീലിംഗ് പവർ. സിസ്റ്റർ പ്ലീസ്, ഹല്ലേലൂയ. ആ ഷോൾഡറിൽ ഒന്ന് കൈവെക്കണം. സൗഖ്യം, സൗഖ്യം, സൗഖ്യം. ചിരിച്ചോണ്ട കൈ പൊക്കുക. ആ താത്താട്ട്, പിന്നെയും പൊക്കുക, പിന്നെയും താത്താട്ട്, ഇങ്ങനെ പൊക്കിയാ, അങ്ങോട്ട് നിന്ന് പൊക്കി ഒന്ന് വീശി കാണിച്ച്. എട്ട് വർഷമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇപ്പൊ ഉണ്ടോ? ഇല്ല. അപ്പൊ എന്തോ സംഭവിച്ചു? ആര് തൊട്ടു? കർത്താവ് തൊട്ടു. യേശു ഒന്ന് തൊട്ടതേ ഉള്ളൂ. 8 ഇയർ, 8 വർഷം ഇപ്പോൾ അഭിമുഖീകരിച്ച ലോകം അവിടെ കാണാനില്ല. ഹല്ലേലൂയാ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സന്തോഷമായോ? കൈ എങ്ങോട്ടൊക്കെ എടുക്കണോ അങ്ങോട്ടല്ലേ എടുത്തോ. ഇച്ചിരി വേദനയുണ്ടോ? ഇല്ല. എവിടെ പോയി? അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് പറഞ്ഞാട്ട്, യേശു എന്നെ സൗഖ്യമാക്കി എന്നങ്ങോട്ടെന്ന് പറഞ്ഞാൽ. ആ ഒരു സാക്ഷ്യമാണ് നിങ്ങളുടെ നടുവില്. താർത്താവ് തൊടുകയ. ശക്തിയുള്ള ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതമാക്കുന്ന ഈ വചനം. സ്നേഹിത, നിങ്ങൾ തകർന്ന വ്യക്തിയാണോ? നിന്നെ പുതുക്കി പണിയുന്നതാണ് ഈ വചനം. നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ലവ് യു ഫാദർ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം വെളിപ്പെടണം. ഹല്ലേലൂയ. നിന്നെ കാത്തിരിക്കുന്ന ഒരിത്തരും ലജ്ജിക്കത്തില്ലെന്ന് ഞങ്ങൾ വായിച്ചു. ഹല്ലേലൂയ. ഞങ്ങൾ അടുത്ത വചനം കേട്ട് കർത്താവെ, ഈ മക്കളിൽ അത് അത്ഭുതമായി മാറട്ടെ. രോഗങ്ങൾ മാറട്ടെ, ശാപങ്ങൾ ഒഴിയട്ടെ, കടഭാരങ്ങൾ മാറട്ടെ, മാനസിക ടെൻഷൻ മാറട്ടെ. ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ വിടുവിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ജീവിപ്പിക്കുന്ന ഈ വചനം എപ്പോൾ നിങ്ങൾക്ക് കേൾക്കണോ? ജീസസ് വോയിസിന്റെ ടി വി മിനിസ്ട്രി കാണുക. നിങ്ങൾക്കും ഈ വചന ശുശ്രൂഷയിൽ കൂട്ടാളിയാകാം. ഒട്ടനവധി ചാനലുകളിൽ എല്ലാ ദിവസവും ഈ വചനം നടന്നുകൊണ്ടിരിക്കുക. എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ വചനം കേട്ട് അനുഗ്രഹിക്കപ്പെടുന്നത്. ഈ വചനം ജനഹൃദയങ്ങളിൽ എത്തിക്കുവാൻ നിങ്ങൾക്കും കൂട്ടായ്മ ആചരിക്കാം. താഴെ കാണുന്ന നമ്പർ വിളിക്കുക. നിങ്ങൾക്കും ഈ മിനിസ്റ്ററി ഒരു മന്ത്ലി സപ്പോർട്ടർ ആകാം. മന്ത്ലി ഒരു ചെറിയ എമൗണ്ട് വീതം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയച്ചു കൊടുക്കുക. വലിയ അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തരും. ഗോഡ് ബ്ലെസ് യു. നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം. യേശു അത്ഭുതം ചെയ്യുന്നു തിരുവനന്തപുരത്ത്. ജീസസ് വോയിസ് ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും. സ്ഥലം എ ജെ ഹാൾ, കുമാരപുരം. ആരാധന സമയം എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 4 മുതൽ 7 വരെ. ഉപവാസ പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9 മുതൽ 2 വരെ. ഏവരെയും കർത്തൃനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യും.